നമസ്കാരം, ഞാൻ കൃഷ്ണൻ തമ്പി. ഹെഡ്ജിന്റെ മാർക്കറ്റ് ടോക്കിലേക്ക് സ്വാഗതം. വെഞ്ചർ ക്യാപിറ്റലിസ്റ്റുകൾ ഇന്ത്യയിലെ ഡിജിറ്റൽ ടെക്നോളജി മേഖലയിൽ നിക്ഷേപം നടത്താൻ താൽപ്പര്യം കാണിക്കുന്നതാണ് സമീപകാല പ്രവണത. ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ മുൻ ത്രൈമാസത്തെ അപേക്ഷിച്ച് കൂടുതൽ വെഞ്ചർ ക്യാപിറ്റൽ നിക്ഷേപമുണ്ടായി. ഏപ്രിൽ മുതൽ ജൂൺ വരെയുള്ള ത്രൈമാസത്തിൽ നിക്ഷേപം കുറവായിരുന്നുവെങ്കിലും ജൂലൈ മുതൽ നിക്ഷേപത്തിൽ ഗണ്യമായ വർധനയുണ്ടായി. കോവിഡ് അനന്തര ലോകത്തെ ഡിജിറ്റൽ ടെക്നോളജിയുടെ സാധ്യതകൾ തിരിച്ചറിഞ്ഞാണ് നിക്ഷേപകർ പ്രധാനമായും മുന്നോട്ട് വന്നത്. ജൂലൈയോടെയാണ് ഈ തിരിച്ചറിവിൻ്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ നിക്ഷേപം നടത്തുന്ന പ്രവണത ശക്തമായത്. റിലയൻസ് ജിയോ പ്ലാറ്റ്ഫോമിലേക്ക് വൻകിട കമ്പനികളായ ഫേസ്ബുക്കും ഗൂഗിളും ഉൾപ്പെടെ നിക്ഷേപം നടത്തിയത് ഡിജിറ്റൽ ബിസിനസ്സിലെ നിക്ഷേപകരുടെ താൽപ്പര്യം വർദ്ധിപ്പിച്ചു. ഇന്ത്യയിലെ ഡിജിറ്റൽ ടെക്നോളജി മേഖലയിൽ തങ്ങളുടെ പങ്കാളിത്തം ഉറപ്പുവരുത്തുന്നതിൽ അതീവ താൽപ്പര്യമാണ് വെഞ്ചർ ക്യാപിറ്റലിസ്റ്റുകൾ കാട്ടുന്നത്. ഇന്ത്യ പോലുള്ള ജനസംഖ്യ വളരെ കൂടുതലുള്ള വികസന രാജ്യങ്ങളിലാണ് ഡിജിറ്റൽ ബിസിനസ്സിന് പുതിയ വിപണി കാണുന്നത്. കൂടുതൽ വളരണമെങ്കിൽ ഇന്ത്യ പോലുള്ള വിപണികളിലേക്ക് ഡിജിറ്റൽ കമ്പനികൾ വ്യാപരിച്ചേ തീരൂ. ചൈന ടെക്നോളജി മേഖലയിൽ ബഹുദൂരം മുന്നോട്ട് പോയതും അവിടുത്തെ വിപണിയിലെത്തുന്നതിന് നിയന്ത്രണങ്ങൾ നിലനിൽക്കുന്നതും മൂലം ഇന്ത്യയാണ് US കഴിഞ്ഞാൽ ഏറ്റവും വലിയ വിപണിയായി നിക്ഷേപകർ കാണുന്നത്. ഗൂഗിൾ $1,000 കോടി നിക്ഷേപം ഇന്ത്യയിൽ നടത്തുന്നതും നേരത്തെ ഫേസ്ബുക്ക് റിലയൻസ് ജിയോയുടെ 10% ഓഹരികൾ വാങ്ങിയതും ഇന്ത്യയിലെ ഡിജിറ്റൽ വിപണിയിലെ സാധ്യതകൾ മുന്നിൽ കണ്ടാണ്. ഈ കമ്പനികൾക്ക് പിന്നാലെ വെഞ്ചർ ക്യാപിറ്റലിസ്റ്റുകളും ഇന്ത്യൻ ഡിജിറ്റൽ വിപണിയെ ഉറ്റുനോക്കുന്നു.